ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ ഞാനൊരു യാത്ര പോവാൻ പോവാണ്. യാത്ര പോണത് സസ്പെൻസ് ഒന്നും വെക്കണില്ല. കാരണം എന്താ പറയുക, ഞാൻ സസ്പെൻസ് എന്ന് പറയുന്ന വീഡിയോന്റെ ഒക്കെ തമ്മനെയിൽ കണ്ടിട്ട് കുറെ പേര് അടിയിൽ കമന്റ് ഇടും, പിന്നെ എന്താ സസ്പെൻസ് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ന് നേരെ ചെറുവത്തൂര് പോവാണ്. കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ, ചെറുവത്തൂര് ഞങ്ങളുടെ ഉണ്ണിയേട്ടന്റെ വീടാണ്, മറിമയത്തിലെ ഉണ്ണിയേട്ടന്റെ. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ണൂരുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഉണ്ണിയേട്ടന്റെ വീട്ടിൽ പോണ്ടേ. അപ്പൊ നമുക്ക് പോവാം. പിന്നെ ഹലോ നോട്ട് പോയിന്റ് മൂന്ന് നമ്മുടെ വീടാണ്. ഓന്റെ പേര് റോബർട്ട്. ഓസ്കാർ. ഓസ്കാർ. ഓസ്കാറിന്റെ സൗഹൃദമാണ്. ഇത് മോൻ വലുതായി, പത്താം ക്ലാസ് കഴിഞ്ഞ്. ആ പിന്നെ ഭാര്യ പിന്നെ ചെറിയവൻ സ്കൂളിൽ പോയി. ഉണ്ണിയേട്ടന്റെ ട്രോഫികൾ നിറഞ്ഞിരിക്ക, ട്രോഫികളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്ക. അല്ല ഉണ്ണിയേട്ട, ഇതിനി വെക്കാൻ സ്ഥലമില്ലല്ലോ ഇനി കിട്ടിയിട്ടുണ്ടെങ്കില്. ഞാനും ഓ ഞാനല്ലോ. ഇവിടെ കുടുംബം. ആ കുടുംബം. ഇനിയിപ്പോ കിട്ടിയ എവിടെ വെക്ക? ഓ ഇതിന്റെ അടിയിലുണ്ട്, അടിയിലൊക്കെ ഉണ്ട്, ചാക്കും കിട്ടിട്ട് മുകളിലുണ്ട്. കുറച്ച് ഉപകാരം കൂടുതലായോണ്ടേ ചാക്കം കെട്ടാക്കിട്ട് കുറച്ച് മുകളിൽ വെച്ചിനി. സൗകര്യം കുറവല്ലേ വീട്ടില്. എന്നാ നമുക്ക് ഇനി അതിന് വേണ്ടി ഒരു മുറി എടുത്താലോ. അപ്പൊ ഉണ്ണിയേട്ടനെ എവിടേക്കോ കൊണ്ടോന്ന് പറയല്ലേ. ഉണ്ണിയേട്ടന്റെ നാട്ടിൽ വന്നിട്ട് എവിടെ? ചെറുവത്തൂരാണ്, കോവരി. നമ്മള് പ്രധാനപ്പെട്ട സ്ഥലം, നമ്മള് ചെറുവത്തൂരിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് പോവാന്നാ. ഓക്കെ. നേരെ തന്നെ പോയി തോന്നുന്നു. ഇങ്ങനെ വിളിച്ചു പോ, ഇങ്ങനെ വിളിച്ച് അങ്ങോട്ടേ പോകണ്ടേ. Thank you.
അമ്പലത്തിലെത്തി ഉണ്ണേട്ടൻ പറഞ്ഞ അമ്പലത്തിലെത്തിട്ടാ ഇനി ഉണ്ണേട്ടൻ പറയുന്നതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വീരഭദ്ര ക്ഷേത്രമാണ് ഉത്തര കേരളത്തിന്റെ ഈ ഒരു ക്ഷേത്ര പ്രധാന വീരഭദ്ര ആരാധനമൊക്കെ ഇല്ലതുണ്ട് പിന്നെ പല ക്ഷേത്രങ്ങൾ വീരഭദ്രനുണ്ട് എന്നിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചിരപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്ന ഒരു അമ്പലമാണ് അപ്പോ ഞാനേ നാട്ടിലില്ല എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് തൊഴുതിട്ട് പോകാം പൊളിച്ച് തൊഴുതിട്ട് പോകുന്ന അമ്പലമാണിത് നമ്മുടെ സ്വന്തം ക്ഷേത്രം വീരഭദ്ര ക്ഷേത്രം അപ്പൊ അതിന്റെ കമലാനട്ട് ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ കമലാനട്ടൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ വേണം പറയും വളരെ പ്രധാനപ്പെട്ട അമ്പലമാണ് കാരണം പലരും ദൂരത്ത് നിന്നൊക്കെ ആള് വരും അതെ ഉച്ച സമയം കൊണ്ട് നട അടച്ചിട്ടാ ഇല്ലത് ഇത് രാവിലെയാണ് പ്രധാനപ്പെട്ട രാവിലെ ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു സമയമാണ് അതിനൊക്കെ ഇട്ട ആൾക്കാരാണ് ഇതെല്ലാം ഇട്ട ആൾക്കാരാണ് അതിന്റെ ക്ഷേത്രം സംരക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് പിന്ന അപ്പൊ അങ്ങനെ ഞങ്ങള് അമ്പലത്തിലൊക്കെ കേറിയിട്ട് ഇറങ്ങി പക്ഷെ നമ്മള് വരുമ്പോ നട അടച്ചതായിരുന്നെങ്കിലും ഭാഗ്യമുണ്ടെന്ന് അതൊരു ഭാഗ്യമുണ്ട് പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസവും കൂടിയാണല്ലോ അപ്പൊ എന്തായാലും നല്ല കാര്യം വന്നതും ഇത്ര ദൂരം സഞ്ചരിച്ച് നമ്മള് വീരഭദ്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് നമുക്കും സന്തോഷം അത് മാത്രല്ല ഇവിടെ എത്തിയ സമയത്ത് നട അടച്ചു പോയല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഉദയാസ്തമന പൂജ ഉള്ളത് കൊണ്ട് നട അടക്കില്ല അത്ര ജസ്റ്റ് ചാരിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുറന്ന് തൊഴാൻ പറ്റി പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ വിഗ്രഹത്തിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും തൊഴുതു മനസ്സ് നിറഞ്ഞു നല്ല പായസം കുടിച്ചു പായസം തന്നെ ചേച്ചിയാരതാ അങ്ങനെ പായസൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ എവിടെ പോണം ഇനി വേറെ സ്ഥലത്തേക്ക് ഉണ്ണിയേട്ട ഞങ്ങളെ കൊണ്ടുപോവാണ് അപ്പൊ വരും വരും ഞങ്ങൾക്ക് നിങ്ങക്ക് തരാനില്ല ഭാഗ്യമൊന്നും പറയൂല്ല അപ്പൊ നമ്മള് കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ തിരക്കാണ് ഉത്സവം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി എന്നാലും തിരക്കാ തിരക്കിൽ വരാൻ പറ്റാത്ത അവരിന്ന് വന്നിട്ട് പോയിട്ട് പോയിട്ട് പോകും തനിയാണോ അപ്പൊ ഞങ്ങള് കാവിലൊക്കെ തൊഴുത് ഇറങ്ങി കാവില് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് എന്താ പറയാ കാവിലെ ഉത്സവം കഴിഞ്ഞതേ ഇല്ലോ ഉത്സവം കഴിഞ്ഞിട്ട് ഇത് അപ്പൊ ഉത്സവത്തിന് എന്തായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ എന്നാലും നല്ല വൃത്തി തൊഴാനൊക്കെ പറ്റി അപ്പം ഉണ്ണിയുടെ ഇവിടുത്തെ കലശം അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ ആള് പറയായിരുന്നു കലശത്തിന് വരായിരുന്നില്ലേ ഉത്തര മലബാറില് തെയ്യത്തിന്റെ അവസാനാണ് ഇവിടെ അല്ലേ തെയ്യൂല ഉത്തര മലബാറില്
ഇനി തെയ്യം ഉണ്ടാവില്ല, ഇപ്പോഴേ ഉണ്ടാവില്ല, അതിപ്പോ തൽക്കാലം നിർത്തി. ഇനിയിപ്പോ പിന്നെ ചിങ്ങമാസം കഴിയാണ്, തുലാവം കഴിഞ്ഞ് പിന്നെ തുലാമാസത്തിലാണ്, തുലാവം 14 ഇനിയും വരില്ലു, മൂന്നാഞ്ച് മാസം കഴിയും. വേറെ ഏട് തെയ്യം ഉണ്ടാവില്ല, തെയ്യത്തിന്റെ സമാപ്തിയാണ് ഈ വന്ന മറുത്ത കാവ്. അങ്ങനെ കാവലൊക്കെ തൊഴുതിട്ട് ഇനി നമ്മൾ എവിടെ പോകും ചേട്ടാ? ഇനി നമ്മള് നേരെ പോയിട്ട് പിന്നെ അവിടെ അമ്മയുണ്ടോ? അമ്മ കാണല്ല, ഓനമ്മ ചേച്ചി ഉണ്ട് അവിടെ ഹോസ്പിറ്റലിൽ. കുഴപ്പമില്ല, ജസ്റ്റ് അവിടെ റോഡ് സൈഡ് അല്ലേ, അങ്ങോട്ട് തന്നെ പോകണ്ട നമുക്ക്. ചേട്ടന്റെ പാടം കണ്ടേ? പാടം പോകുമ്പോ കാണാം, അത് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ. നമ്മള് ഉണ്ണിയുടെ മേടിച്ച പാടത്തിന്റെ അവിടെ എത്തിട്ടോ. ഏതാണ് കാണിച്ചുകൊടുക്കാടാണ് നമ്മളത്. ഇപ്പം വിത്തിറക്കിട്ട വെള്ളമല്ലേ, ഇത് കഴിയണം, ഈ മാസം കഴിയണം. മഴയൊക്കെ മാറണ്ടേ? മഴയൊക്കെ മാറിയിട്ടൊന്നും ഉഷാറായിട്ട് വിത്തിറക്കി അട്ടിപ്പൊളിയായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നല്ല നെല്ല് കിട്ടും, ആ നെല്ല് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുത്തി. അത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഉണ്ണിയേട്ടന്റെ വീട്ടില് ഉണ്ണിയേട്ടൻ തന്നെ കൃഷി ചെയ്ത അരി ചോറ് തന്ന ഓർമ്മയുണ്ടാവും. അത് മാത്രല്ല, നിങ്ങൾ കുറച്ച് അരി തരണം. വരുമ്പോ അപ്പൊ ഉണ്ണിയുടെ തന്നെ കൃഷി ചെയ്ത അരിയാണ് അവരെ വീട്ടില് ചോറാക്കുന്നത്. അത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെയായിരുന്നു ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ പണിയെടുത്തിരുന്നല്ലേ? അമ്മ പണിയെടുത്ത സ്ഥലമാണ്. അവസാനം ഒരു ദിവസം ഇങ്ങനെ ഒരു കൃഷി എടുത്തിട്ട് അമ്മ കാണിച്ചു കൊടുത്തു. എവിടെ നോക്കിട്ട് അമ്മ വരുമ്പോ പറഞ്ഞു, ആ ഞാൻ ഇവിടെ പണിയെടുത്ത കൃഷി തന്നെ, ആടാണിത്, അത് തന്നെയാണ് നിന്നോടെ പോയിട്ടത്. അത് അമ്മ 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 പണിയെടുത്തോ കുട്ടി പറഞ്ഞു. അങ്ങനെ അമ്മക്ക് പണി കൊടുത്തു, അങ്ങനെ അമ്മക്ക് അത് അങ്ങ് മേടിച്ച് കൊടുത്തു. ഗുഡ് ബോയ്, വെൽ ഡൺ മൈ ബോയ്. അപ്പൊ അങ്ങനെ ഉണ്ണിയേട്ടന്റെ സ്ഥലത്ത് നിന്ന് ഇനി ഞാൻ പോവാട്ടോ ഉണ്ണിയേട്ടാ. ഇനി ഉണ്ണിയേട്ടന്റെ കാര്യങ്ങളായിട്ട് പോകണം, ഞാൻ എന്റെ വഴിക്ക് പോകും. അപ്പൊ ഉണ്ണിയേട്ടന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു നമുക്ക്. ഉണ്ണിയേട്ടന്റെ വീട്ടിൽ പോയി. ഇനിയിപ്പോ ഉണ്ണിയേട്ടൻ നാളൊക്കെ അങ്ങ് എറണാകുളത്തേക്ക് വരും, ഞാനും എറണാകുളത്ത് പോവും. മറ്റന്നാള് നമുക്ക് മഴവില്ലിൽ ഷൂട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഓക്കെ, ചെറുവത്തൂരിന്ന് വീട് പറയുന്നു ക്യാമറമാൻ കുഞ്ഞിക്കൊപ്പം ഉണ്ണിയേട്ടനും ഞാനും.